निर्वचन वाई विवरी कहूँ ഇതാണ് സയ്യിദ് ശരീഫിൽ ജുർജാനി തഅരീഫാത്തിൽ കൊടുത്ത നിർവചനം. ഹത്തരീഖത്ത് തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അത് അസ്സൈറത്തു ഒരു പ്രയാണമാണ്, രാപ്രയാണം. രാത്രി നടക്കണേനാണ് സൈറ് പറയുക. സാറ രാത്രി നടന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? തരീഖത്ത് എന്നാ പൂവമ്പായം കുഴിച്ചിടുന്നതിന് ലാഘവത്തോടെ ചെയ്യാൻ പറ്റിയൊരു സംഗതിയല്ല. രാത്രിയൊക്കെ നടക്കുമ്പോ കുറെ പ്രയാസമുണ്ട്, तटी मुटी वीडो अब त्याग सहित रात्रि और यात्रा याप्रयाण अब रात्रि तुल्यम प्रयाण आल प्रत्येक അല്ലാഹുവിനക്കുള്ള സാലികീങ്ങൾക്ക് മാത്രമുള്ള ആവർത്തിച്ചു പറയട്ടെ, എല്ലാവർക്കും ഉള്ള എല്ലാ തരീഖത്ത് സാലികീങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രയാണമാകുന്നു. ആരാണ് ഈ സാലികീർ? ത്വാലിബ്, സാലിക്, വാസിൽ, ഇങ്ങനെയാണ് മൂന്ന് മർത്തബ. ശരീഅത്തിന്റെ അഹ്കാമായിട്ട് നടക്കുന്ന ആൾക്ക് അയാൾ താലിബ് എന്ന് പറയും. അത് പൂർത്തിയാകും. നേരത്തെ പറഞ്ഞതുപോലെ ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി വരുമ്പോ അല്ലാഹു തആലയിൽ നിന്ന് ആ മഖാമിലേക്ക് പോകാനുള്ള ഒരു വഴി, ഒരു വാതിൽ അവൻ തുറന്നു കിട്ടും. ആ തുറന്നു കിട്ടിയ ആള് ആ കിട്ടിയ വാതിൽ കൂടെ കടന്നാൽ ഓനെ പറ്റി സാലിക്, വഴിയിൽ പ്രവേശിച്ചവൻ. അപ്പൊ ആർക്കാണുള്ളത്? ശരീഅത്തിന്റെ നിയമം പൂർത്തിയാക്കി അമൽ ചെയ്തവനുള്ള ഒരു സ്ഥാനമാണ് സാലിക്കിന്റെ സ്ഥാനം. അവർക്ക് മാത്രമുള്ള പരിപാടിയാണ് ഇത് തരീഖത്ത്, എല്ലാവർക്കും അല്ല. എന്താണ് അതിനുള്ള കാര്യമായ സംഗതി? മീൻ ഖതഇൽ മനാസിൽ ഒരുപാട് മൻസിലുകൾ, കടമ്പകൾ കീറിക്കിടക്കാനുണ്ട്. തറക്കീഫിൽ മക്കാമാത്തി, മക്കാമാത്തിൽ കയറിപ്പോകാൻ ഒരു മക്കാം, അതിന്റെ അടുത്ത മക്കാം, അതിന്റെ അടുത്ത മക്കാം, അങ്ങനെ ആ മക്കാമിലൂടെ കയറിപ്പോകാൻ. ഇതൊക്കെ ഒരുപാട് സമയം വെച്ച് പറയേണ്ടതാ. മക്കാം, ഹാല്, ഇത് രണ്ടും സാങ്കേതികമായ രണ്ട് പ്രയോഗങ്ങളാണ്. അല്ലാഹു തആലയിൽ നിന്ന് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കാമുകളുണ്ട്. ആ മക്കാമ് ഓലിൽ ഉറച്ചു നിന്നാൽ അതിനെ ഹാല് എന്ന് പറയും. അഹ്വാലും മക്കാമാത്തും തമ്മിലുള്ള വ്യത്യാസത. അപ്പൊ ഈ മക്കാമുകൾ പല മക്കാമും ഉണ്ടാവും. ആ മക്കാമിൽ കൂടെ കയറി പോകണം യഥാർത്ഥ തരീഖത്ത്. എന്നാ മിക്ക തരീഖത്തരും ഈ മക്കാമിൽ വെച്ച് ശൈത്താന്റെ വലിയപ്പെടും. റസാലിമാൻ പറഞ്ഞു, കാരണം ഒരു മക്കാമിലെത്തുമ്പോ അയാൾക്ക് നല്ല സംതൃപ്തി വരും. ഈ സംതൃപ്തി പിശാച്ച് മുതലെടുക്കും. അപ്പൊ അവനോട് പറയും, ഇതിപ്പോ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം, എന്റെ ഈ സംതൃപ്തി അതുകൊണ്ടാണ്, അതുകൊണ്ട് ഇജിപ്പി നിൽക്കുമ്പോൾ തന്നെ ഒന്ന് അഞ്ഞു കൊടുക്കുമ്പോ ഉണ്ടാവും. അങ്ങനെ ഒസാലിമാൻ പറഞ്ഞു 20 കൊല്ലോ 40 കൊല്ലോ ഒക്കെ അതിൽ തന്നെ ഉറച്ചാണ് നിൽക്കും. ഹത്തായ മൂത്താവൻ മരിക്കണം. മരിച്ചപ്പോഴോ ഓൻ എത്തിയില്ല. ഓനെ ഒരു മക്കാമിൽ തളച്ചിട്ടതാണ് ശൈത്താൻ. ഇതിനു വേണ്ടി എന്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഈ ഇതിൽ വരും. അതുകൊണ്ടാണ് അങ്ങനത്തെ ആളുകൾ ഇതിലെ ഏതൊക്കെ കടമ്പകളാണ് പിശാച്ചിന്റെ കടമ്പകൾ, ഏതൊക്കെ വഴിക്ക് പിശാച്ച് വരും എന്ന് അറിയണവന്. അല്ലെങ്കിൽ അത് അറിയിച്ചു കൊടുക്കുന്ന ശൈഖിബന്റെ ഒപ്പം അങ്ങനെ വേണം, എപ്പോഴും വേണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി അവിടുത്തെ അൽ മിനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു മൂപ്പർക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് ഇങ്ങനെ എണ്ണി പറയാം. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട് പറഞ്ഞു കാണും, അല്ല എനിക്ക് ചെയ്തു തന്ന നിഅമത്തിൽപ്പെട്ട ഒരു നിഅമത്താണ് എന്ത്, ഞാൻ ഒരാളെ ശരിയായ രേഖയുടെ വെളിച്ചത്തിലല്ലാതെ അയാളെ കുറ്റപ്പെടുത്തി പറയില്ല. ശരിയായ രേഖ, ശരീഅത്തിന്റെ രേഖ വന്നാലോ പറയും. അത് അയാളെ കുറ്റം പറയാൻ വേണ്ടിയല്ല, അയാളെ പിന്നിൽ തുടരുന്നവർ അയാൾ ഇന്ന് അകം നിൽക്കാൻ വേണ്ടി. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാളെങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക, എന്ത് കാര്യം, ഒരു കാര്യമില്ല. അയാളെ കുറ്റം പറയേണ്ടി വരും, അതിന്റെ പിന്നാലെ പൊതുജനങ്ങളെ ബോധക്കാൻ വേണ്ടി. എന്നിട്ട് മുമ്പ് ഒരു കഥ പറഞ്ഞു, ഒരു ശൈഖിന്റെ കഥ. എന്താണ്? ഒരു ശൈഖ് ഉണ്ടായിരുന്നു, ജനങ്ങളിടയിൽ അയാൾ മുജാബുദ്ദാവത്ത് അദ്വായിരുന്നാണ് ഉത്തരം അപ്പ കിട്ടു അങ്ങനത്തെ ആളാന്നാണ് അയാൾ അനുയായികൾക്ക് വിശ്വസിച്ചു പോയിരുന്നത്. ഏതായിരുന്നാലും അയാളെ കാലത്ത് ഒരു ആലിമുണ്ട്. ഈ ആലിമിന് ഇയാളെ വിമർശിക്കലേ പണി. എപ്പോ നോക്കിയാലും ഈ ആലിം എവിടെ വളർന്നാലും ഇയാളെ പറ്റി പറയും. അപ്പൊ ഈ ശൈഖിന്റെ അനുയായികൾ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരുന്ന അപ്പൊ ഉത്തരം കിട്ടൂടെ? നിങ്ങൾക്കൊന്ന് ദ്വാരുന്നോടെ ഇയാളെ ഇതില്ലേ, ഇയാളെ ഈ ഇതൊന്ന് നിർത്തട്ടെ ഇയാള്. അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ ദ്വാരക്കൂല. എന്തുകൊണ്ട്? അയാൾക്കെതിരെ ഞാൻ ദ്വാരുന്നാൽ എന്റെ ദ്വാക്ക് ഇജാബത്തുണ്ടാവൂല. അയാൾ ചെയ്തത് ഹക്കാണ്, അയാൾ ചെയ്യേണ്ട പണിയാണ്. എന്റെ അടുത്താണ് തകരാറ്, അവിടെ ഞാൻ നന്നാലേ ഇതിന് മറുപടി. അയാൾ വിമർശിച്ച കാര്യങ്ങളൊക്കെ ശരീഅത്തിന് നിയമം വെച്ചാൽ വിമർശിച്ചത്. ആ കാര്യങ്ങളിൽ അയാൾ പറഞ്ഞ എല്ലാ പോരായ്മയും എടുത്തുണ്ട്. അത് പരിഹരിക്കൽ എന്റെ കടമയാണ്. കുറ്റം പറഞ്ഞുകൊണ്ട് അയാളെ അലാക്കാക്കാൻ വേണ്ടി ദ്വാരുന്നാൽ ആ ദ്വാക്ക് ഇജാബത്തുണ്ടാവൂല. അതാണ് ശരിയായ ആളുകൾക്ക് അവരുടെ കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധം അവർക്കുണ്ടാവും. അപ്പൊ ഒരു ശരിയായ ശൈഖിന്റെ നിലപാടെന്താണ്? മുരീദന്മാരുടെ പോരായ്മകൾ, കുറവുകൾ, ന്യൂനതകൾ അതത് സമയത്ത് പരിഹരിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം തന്നെ അതേ ഗ്രന്ഥത്തിൽ തന്നെ വേറൊരു കഥ പറയുന്നുണ്ട്. ഒരു ശൈഖ് അയാൾ മുരീദുമാരിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മുരീദ് കയറി വന്നപ്പോ ഫനളറ ഇലൈഹി നളറത മുളിബി, ദേഷ്യം പിടിച്ചാൽ നോക്കണ ഒരു നോട്ടം അയാളുടെ മുഖത്തേക്ക് ശൈഖ്, മുരീദിന്റെ മുഖത്തേക്ക് ശൈഖ് നോക്കി. ഫനളറ ഇലൈഹി നളറത ഇൻകാരി, അപ്പൊ അയാൾ ഇങ്ങോട്ട് തിരിച്ചു നോക്കി, ഒരു ഇൻകാര നോട്ടം. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് നിന്ന് അയാളെ കൈ പിടിച്ചു കുത്തി, ശൈഖ് മുരീദിനെ കൈ പിടിച്ചു കുത്തി. അപ്പൊ മറ്റേ മുരീദുമാർ വിളിച്ചു, അല്ല ഉസ്താദ് എന്തിപ്പത്? അയാൾ കടന്നു വന്നപ്പോ ഉസ്താദ് അയാളിലേക്ക് ദേഷ്യം പിടിച്ചു നോക്കി. അപ്പൊ അയാൾ ഇങ്ങോട്ട് തിരിച്ചു നോക്കി. അപ്പൊ അവർക്ക് ഉസ്താദ് നേട അയാൾ കൈ പിടിച്ചു ചുണ്ടിച്ചു, എന്തേത്? അപ്പൊ ശൈഖ് പറഞ്ഞു, അത് ഇന്നലെ രാത്രി അയാളിൽ നിന്ന് ഒരു അബദ്ധം ഉണ്ടായി, ഒരു മാസിയത്ത് ദോഷം ഉണ്ടായി, അത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അയാളിലേക്ക് ദേഷ്യം പിടിച്ചു നോക്കാൻ കാരണം. അപ്പൊ അയാൾ തിരിച്ചു നോക്കിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളൊരു ശരിയായ ശൈഖാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ആ മാസിയത്ത് ചെയ്യൂല്ലോ. കഴിഞ്ഞ ശേഷം ഇപ്പൊ നിങ്ങൾ നോക്കണേ, നിങ്ങൾ ആദ്യം തന്നെ എന്താക്കിക്കണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ? അപ്പൊ എന്റെ ആ ദോഷത്തിലേക്ക് പോയതിന്റെ ഉത്തരവാദിത്തം നിങ്ങളിരുത്താണ്. അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പോയിട്ട് മൂപ്പർ കൈയെടുത്ത് ചുംബിച്ചത്. അതാണ് ശരിയായ ശൈഖം. അപ്പൊ സവാബിന്റെ മേലിൽ എല്ലാവരും എത്തിക്കണം. അതാണ് മുറബ്ബിയായ ശൈഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ